ഹായ്, നമ്മളിപ്പോൾ ഉടുപ്പിലാണുള്ളത്. ഉടുപ്പിൽ നമ്മൾ താമസിച്ച ഹോട്ടലാണിത്. ഇവിടെ നിന്ന് ഇപ്പം കാർ വാഷ് ചെയ്തിട്ട് നമ്മൾ സെന്റ് മേരീസ് കോളേജിൽ പോകാനായിട്ട് പ്ലാനുണ്ട് അല്ലേ? അതെ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതെ. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഉള്ള ഒരു കാർ വാഷ് സെന്ററിൽ വന്നിട്ട് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. കാർ വാഷിങ് തുടങ്ങി. നമ്മുടെ കൊട്ടനാട് മൊത്തത്തിൽ അങ്ങ് വെളുപ്പിച്ചെടുക്കുകയാണ്. വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. വെറും 200 രൂപയാണ് ഇവിടുത്തെ ചേട്ടൻ മേടിച്ചത്. ഉടുപ്പി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് മണിപ്പാൽ എന്ന് പറയുന്നത്. അവിടെയാണ് മണിപ്പാൽ ഗ്രൂപ്പിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഒത്തിരി അധികം സ്ഥാപനങ്ങളും ഉള്ളത്. വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ബിൽഡിങ്ങുകളും റോഡുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മണിപ്പാൽ. ഇതാണ് മണിപ്പാൽ. ഇറ്റ്സ് എ സ്റ്റുഡൻറ്റ് സിറ്റി. ഞാൻ പഠിച്ച കോളേജാണ്. എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് ഇവിടെ. ഇവിടെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്നതാണ് KMC മെഡിക്കൽ കോളേജ്. അത്യാവശ്യം മാൽപ്പയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാൽപ്പേ ബീച്ച് ഉടുപ്പിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടുത്തെ ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെയാണ് മുമ്പിൽ. ഇവിടെ നിന്ന് തന്നെ സെന്റ് മേരീസ് കോളേജിലേക്ക് പോകാനായിട്ടാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഫിഷ് കയറി വിടുന്നത് ഇവിടെ നിന്നാണ്. സെന്റ് മേരീസ് ഐലൻഡ് ബോട്ടിംഗ്. വളരെ വിശാലമായൊരു പാർക്കിംഗ് സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതാണ് മാൽപ്പേ ബീച്ച്. നിങ്ങൾ അപ്പുറം കാണുന്നതാണ്. അവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സെന്റ് മേരീസ് ഐലൻഡിൽ പോകാനായിട്ടാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. അവിടെ ഞങ്ങളെല്ലാം ഷെയ്ഡ്സൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം നല്ല ചൂടും ഉണ്ട്. സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം എനിക്ക് തോന്നുന്നു. ആ ബോട്ട് ഇവിടേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എത്തേ? 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് നേരെ താമസമുണ്ടോ? അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ശരിക്കും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി സെന്റ് മേരീസിൽ ഞങ്ങളുടെ പ്ലാനില്ലായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ പഠിച്ചപ്പോഴും പോയിട്ടില്ല, പിന്നെ ഇപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബോട്ടിൽ കാണാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ബോട്ടിലേക്ക് കയറുവാണ്. നമ്മളിവിടുന്ന് ജാക്കറ്റൊക്കെ തന്നു. ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാനായിട്ട്. ഓൾ സെറ്റ്. നമ്മളിവിടുന്ന് ഇപ്പം ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത് അറേബ്യൻ സീയിലുള്ള 4 ചെറിയ ദ്വീപുകളാണ്. ഇത് മാൽപ്പേ ബീച്ചിൻ്റെ സൈഡായിട്ടാണ് സെന്റ് മേരീസ് ഐലൻഡ് വരുന്നത്. ഉടുപ്പിയിലാണ് ഈ മാൽപ്പേ ബീച്ചും സെന്റ് മേരീസ് ഐലൻഡും എല്ലാം. Thank you.
ഏകദേശം 40 മിനിറ്റ് യാത്രയാണ് നമുക്ക് സെൻറ് മേരീസ് ഐലൻഡിലേക്കുള്ളത്. ഇവിടെ നിന്ന് ചെറിയ ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് ഐലൻഡിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഈ വന്ന ബോട്ടിൽ നിന്നും അടുത്ത ബോട്ടിലേക്ക് ഇറങ്ങുകയാണ്. ചെറിയ ബോട്ടാണ്. നമുക്കിവിടെ 1 മണിക്കൂർ സ്റ്റേ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ വന്ന സെയിം ബോട്ടിൽ തന്നെ തിരിച്ച് നമുക്ക് മാൽപ്പേ ബീച്ചിലേക്ക് കൊണ്ടുപോകും. ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമ്മൾ ജാക്കറ്റ് എല്ലാം ഇവിടെ ഒരുമിച്ച് വേണം പോകാനായിട്ട്. നമ്മളിപ്പം സെൻറ് മേരീസ് ഐലൻഡിലേക്ക് അകത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും തന്നെ ഈ ബീച്ചിലില്ല. പിന്നെ നമുക്ക് ഈ വരുന്നതിൽ 1.5 മണിക്കൂർ ആ റൈഡും പിന്നെ ഒരു ദ്വീപാണെന്നുള്ളതിൻ്റെ ഒരു രസവും ഒക്കെയാണ് ഇവിടെ. ആൾക്കാരൊക്കെ വന്ന് അവരോടൊക്കെ ആയിട്ട് ചെറിയ ക്യാമ്പ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു ഐലൻഡാണ് സെൻറ് മേരീസ് ഐലൻഡ്. അകത്ത് ചെറിയ ഐസ്ക്രീം മറ്റും സെയിലൊക്കെ ഉണ്ട്. കാരണം നല്ല വെയിലും ചൂടുമാണല്ലോ. അപ്പം ആൾക്കാരെന്തായാലും ഐസ്ക്രീമും വെള്ളമൊക്കെ മേടിച്ച് കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ചെറുതായിട്ടുള്ള തെങ്ങുകളും മറ്റും കാണാൻ പറ്റും. തേങ്ങയൊക്കെ ഉണ്ടതിൽ. നമ്മൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കുപ്പിയും മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും ഇടാനൊക്കെ ആയിട്ട് അകത്ത് ഒരു വെസ്റ്റ് ബിന്നൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് അവരുടെയൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക്കും മറ്റൊക്കെ കാണാം. അതുപോലെ തന്നെ പകുതിയൊക്കെ വെച്ചിരിക്കുന്ന എന്തോ ഒരു കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഒരു ഉദ്ദേശിച്ചിരുന്നത് തോന്നി. ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറ സൈഡിലല്ല, ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് തീരത്തായിട്ട് മൊത്തം ഷെല്ലുകളാണ്, അതായത് ചിപ്പികളാണ് ഈ തീരത്ത് മൊത്തം. മണൽ വളരെ കുറവാണ്. മണലിനേക്കാൾ അധികമായിട്ട് ചിപ്പികൾ ഒത്തിരി ഉള്ള ഒരു പ്രദേശമാണ് സെൻറ് മേരീസ് ഐലൻഡ്. ഈ ഒരു റെസ്റ്റ് ഹൗസാണ് അവിടെ പകുതി പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ പാറകളും കാണാനൊരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റൊന്നും പലയിടത്ത് കൊണ്ടിടാതെ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ്. നമ്മളിപ്പോൾ കുടിച്ച വെള്ളമാണ്, വെള്ളത്തിൻ്റെ കാലിബോട്ടിൽ ഭയന്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു കൊണ്ട് വരണം. നമ്മളിപ്പോൾ അല്ലെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇറങ്ങി വരുമ്പം ഇപ്പുറ സൈഡ് അധികം തീരമില്ല, നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൂടെ ആയിട്ട് നടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഐലൻഡിൽ നിന്ന് തിരിച്ച് ബോട്ടിലേക്ക് കയറി. ഇവിടുന്ന് ചെറിയ ബോട്ടിൽ നിന്ന് നമ്മൾ ഇനി വലിയ ബോട്ടിലേക്ക് തിരിച്ച് മാറിക്കണം. അപ്പോൾ ബാക്കി ആൾക്കാർ വരാനൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പം സെൻറ് മേരീസ് ഐലൻഡിൽ നിന്ന് തിരിച്ച് നമ്മൾ മാൽപ്പേ ബീച്ചിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ നേരെ ഗോകർണ മൃദേശ്വര ഗോവ, അതാണ് നമ്മളിപ്പം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് സ്റ്റോറീസ് ബൈ അഖിൽ ജോസ്.